കോട്ടകര സർക്കാർ പ്രാഥമിക വിദ്യാലയാണത്തിലെ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഏഴിലംപാലമരം മുറിക്കാനുള്ള നീക്കം വിവാദത്തിലേക്ക് ദുർബലാവസ്ഥയിലുള്ള വൃക്ഷ മുത്തശ്ശിയെ കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് മുറിച്ചു നീക്കണമെന്ന അധികൃതരുടെ നിർദ്ദേശത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത് വന്നതോടെയാണ് വിഷയം വിവാദത്തിലേക്ക് നീങ്ങുന്നത് നൂറ്റാണ്ടിലേറെ വളർച്ചയുള്ള മുത്തശ്ശിപ്പാലം മറിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ടെന്നാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ സാമൂഹിക വകുപ്പ് അധികൃതർ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ മഴക്കാലത്ത് ഈ മുത്തശ്ശിപ്പാലയുടെ വലിയ ശിഖരങ്ങളിലൊന്ന് അടർന്ന് നിലമ്പതിച്ചിരുന്നു കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള ലോക്ക്ഡൌൺ നിയന്ത്രണം മൂലം വിദ്യാലയം അടഞ്ഞുകിടന്ന സമയമായതിനാൽ വലിയൊരു ദുരന്തം വഴിമാറുകയായിരുന്നു ഇതേ തുടർന്ന് പാലമരത്തിന്റെ ശിഖരങ്ങൾ വെട്ടിനീക്കിയിരുന്നു പിന്നീട് സാമൂഹിക വനവിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി പാലമരം ദുർബലാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് നൽകി തായ്തടി മാത്രമുള്ള പാലമരമാണ് ഇപ്പോൾ വിദ്യാലയം മുറ്റത്തുള്ളത് ഈ മരത്തിന് ഒരു വശത്തേക്ക് ചായ ഉള്ളതിനാൽ മറിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ പറയുന്നത് സ്കൂൾ വളപ്പിലെ വൃക്ഷങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടണം എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് പ്രത്യേകിച്ച് പാലമരത്തിൻ്റെ ചുറ്റും ഒരു കെട്ടുണ്ടായിരുന്നു അതിനകത്ത് മണ്ണിട്ട് സംരക്ഷിച്ച് വൃക്ഷത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ ഞങ്ങൾ ഞങ്ങളെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ ഈ വൃക്ഷത്തെ പാലമുത്തശ്ശി ആദരിക്കുന്ന ഒരു ചടങ്ങും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് എൺപത് വയസ്സിന് മേൽ പ്രായമുള്ള ആ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വന്ന് പാലമരത്തിൻ്റെ ചുവട്ടിലിരുന്ന ഒരു അസുലഭ സന്ദർഭം കൂടിയായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ വർഷം പാലമരത്തിൻ്റെ ശാഖകൾ ഒടിഞ്ഞു വീണു അതിൻ്റെ അതിന് തുടർച്ചയായിട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പാലമരത്തിനെ പരിശോധിക്കുകയും അതിൻ്റെ ആരോഗ്യം ശരിയല്ല എന്നുള്ള രീതിയിലൊരു വിലയിരുത്തലുണ്ടായി ഏഴിലം പാല മരത്തിന് എഴുന്നൂറ്റൻപത് മുതൽ ആയിരം വർഷം വരെ ആയുസ് ഉണ്ടെന്നും കേവലം നൂറ് വർഷം മാത്രം വളർച്ചയുള്ള പാലമരം വളർച്ച മുരടിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മുറിച്ചു നീക്കാനുള്ള തീരുമാനത്തെ അംഗീകരിക്കാനാവില്ലെന്നുമാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ നിലപാട് സോഷ്യൽ ഫോറസ്ട്രിയിലെ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരുടെ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മരം മുറിക്കാൻ നീക്കം നടക്കുന്നത് വൃക്ഷങ്ങളെക്കുറിച്ച് വേണ്ടത്ര അറിവുള്ള പി ചി വനഗവേഷണ കേന്ദ്രത്തിലെയോ ഫോറസ്ട്രി കോളേജിലെയോ വിദഗ്ധരെത്തി പരിശോധിച്ച ശേഷമേ ിൽ തീരുമാനമെടുക്കാവൂ എന്ന് പരിസ്ഥിതി പ്രവർത്തകൻ എം മോഹൻദാസ് പറയുന്നു മരത്തിന് ചരിവുണ്ടെങ്കിൽ അത് മറിഞ്ഞു വീഴാതിരിക്കാനുള്ള ഒരുക്കി സംരക്ഷിച്ചു നിർത്തുകയാണ് വേണ്ടതെന്നും ഇക്കാര്യം ഉന്നയിച്ച് കൊടകര പഞ്ചായത്ത് അധികൃതർക്ക് കത്ത് നൽകിയിട്ടുള്ളതായും മോഹൻദാസ് പറഞ്ഞു അതേസമയം വൃക്ഷങ്ങളെ സംരക്ഷിച്ച് വിദ്യാലയത്തിലെ പച്ചപ്പ് നിലനിർത്തേണ്ടത് അനിവാര്യമാണെങ്കിലും കുട്ടികളുടെ ജീവന് പാലമരം ഭീഷണിയാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ മരം മുറിച്ചു നീക്കുന്നതാണ് കുട്ടികളുടെ സുരക്ഷയ്ക്ക് നല്ലതെന്ന് കൊടകര ജി എൽ പി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനും നാലു വർഷം മുൻപ് പാലമരം മുത്തശ്ശിയെ ആദരിക്കാൻ നേതൃത്വം നൽകിയവരിൽ ഒരാളുമായ പി എസ് സുരേന്ദ്രൻ മാസ്റ്റർ പറയുന്നു അതായത് അപകടകരമായ സ്ഥിതിയിലാണ് പാലമരം നിൽക്കുന്നത് എന്ന് വനംവകുപ്പ് വിലയിരുത്തിയതായിട്ടാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് സ്കൂളുകൾ കുട്ടികൾക്ക് സുരക്ഷിതമായി വസിക്കാൻ കഴിയേണ്ട ഒരു സ്ഥലമാണ് അവിടെ കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് ഭംഗം വരുത്തുന്ന എന്തുണ്ടെങ്കിലും അത് മാറ്റുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്ഥാപിക്കപ്പെട്ട കൊടകര പ്രാഥമിക വിദ്യാലയത്തിന്റെ മുറ്റത്താണ് വിദ്യാലയത്തോളം തന്നെ പ്രായമുള്ള പാലമുത്തശ്ശിയുള്ളത് ഇന്ന് കൊടകരയിലുള്ള പ്രായം ചെന്നവരിൽ ഏറെയും ഈ പാലമരത്തിന്റെ ചുവട്ടിൽ ഓടിക്കളിച്ചതിന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് മറ്റത്തൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ അന്ന് വേണ്ടത്ര വിദ്യാലയങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ഇരുപതോളം കിലോമീറ്ററുകൾ കാൽനടയായി എത്തി ഇവിടെ പഠിച്ചു വളർന്നവരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പലരും മുൻമന്ത്രി ലോനപ്പൻ നമ്പാടനടക്കം വിവിധ മേഖലകളിലെ അറിയപ്പെടുന്ന നിരവധി പേർ ഈ വിദ്യാലയത്തിൽ പഠിച്ച് പാലമര ചുവട്ടിൽ കളിച്ചു വളർന്നവരായിരുന്നു നൂറു വയസ്സ് പിന്നിട്ട പാലമുത്തശ്ശിയെ രണ്ടായിരത്തി പതിനേഴിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും കൊടകരയിലെ എഴുത്തുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും സഹകരണത്തോടെ വിദ്യാലയം ആദരിച്ചിരുന്നു കുരുത്തോല കൊണ്ട് അരഞ്ഞാണം ചാർത്തി ഉടുപ്പിച്ചും കവിതകൾ ചൊല്ലിയുമാണ് അന്ന് വൃക്ഷമുശ്ശിയെ ആദരിച്ചത് വിദ്യാലയ മുറ്റത്തെ പാലമരം മുറിച്ചു നീക്കാനുള്ള നീക്കം പൂർവ്വ വിദ്യാർത്ഥികളടക്കമുള്ളവരെ നൊമ്പരപ്പെടുത്തുന്നുണ്ട് ബാല്യകാല ഓർമ്മകൾക്ക് പാലപ്പൂവിൻ്റെ സുഗന്ധം നിറയ്ക്കുന്ന ഏഴിലം പാലച്ചുവട് ഇല്ലാതാകുന്നതാണ് ഇവരെ വേദനിപ്പിക്കുന്നത്